ദീര്ഘകാലത്തേക്ക് വീടുപൂട്ടിപ്പോകുന്നവര് എന്തു ചെയ്യണമെന്ന് വിശദീകരിച്ച് കെ സി ബി രണ്ട് ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാകാതിരുന്നാൽ നോട്ടീസ് നൽകും പരിഹാരമായില്ലെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും വീടടച്ചിട്ട് പോകുന്നവർ നേരത്തെ വിവരമറിയിച്ചാൽ റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടയ്ക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് കെ അറിയിച്ചു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വൈദ്യുതി റീഡിംഗ് ബില്ലിംഗ് എന്നിവ സംബന്ധിച്ച വ്യവസ്ഥ നൂറ്റി പതിനൊന്ന് പ്രകാരം രണ്ട് ബില്ലിംഗ് കാലയളവുകൾക്കപ്പുറം റീഡിംഗ് ലഭ്യമാകാതിരുന്നാൽ നോട്ടീസ് നൽകണമെന്നും പരിഹാരമായില്ലെങ്കിൽ ബന്ധം ണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ദീർഘകാലത്തേക്ക് വീട് പൂട്ടിപ്പോകുന്ന സാഹചര്യത്തില് ഇത്തരം നടപടികൾ ഒഴിവാക്കാനുള്ള സൗകര്യം ഇപ്പോൾ തന്നെ നിലവിലുണ്ട് വിവരം അറിയിക്കുന്ന പക്ഷം പ്രത്യേക റീഡിംഗ് എടുക്കുന്നതിനും ആവശ്യമായ തുക മുൻകൂറായി അടയ്ക്കുന്നതിനും സൗകര്യം ലഭ്യമാണ് കൂടാതെ എല്ലാ വൈദ്യുതി ഉപഭോക്താക്കൾക്കും റീഡിംഗ് എടുക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ എനർജി മീറ്ററുകൾ സ്ഥാപിക്കേണ്ടതാണ് യഥാസമയം മീറ്റർ റീഡിംഗ് ലഭ്യമാക്കുന്നതിനും ചട്ടപ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഒഴിവാക്കുന്നതിനും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കെ സി ബി അഭ്യർത്ഥിച്ചു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം